എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, വിശേഷിച്ചും കോടിയേരി ബാലകൃഷ്ണനും രാമചന്ദ്രൻ പിള്ളയും, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ മഹത്വമാണ്. ചൈനയെ വാഴ്ത്തിപ്പാടുക, ചൈനയുടെ മഹത്വം പറയുക, ചൈനയാണ് ലോകത്തിന് മാതൃകയെന്ന് പറയുക, ഇങ്ങനെയുള്ള ചൈന വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് കേരളത്തിൻ്റെ അന്തരീക്ഷം മുഖരിതമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ അങ്ങനെ പുകഴ്ത്തപ്പെട്ട, വാഴ്ത്തപ്പെട്ട, ലോകത്തിലെ, ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ചൈനയെക്കുറിച്ച് ചൈനയിൽ നേരിട്ട് പോയ നടൻ ശ്രീനിവാസൻ, നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ നന്നായിട്ട് അറിയുന്നതാണ്. ശ്രീനിവാസൻ രണ്ട് തവണ ചൈനയിൽ പോയതിൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇന്നൊരു വർത്തമാന പത്രത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ലേഖനം കാണുകയുണ്ടായി. അത് ലെ പ്രസക്ത ഭാഗം നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ലോകത്തെ സകലമാന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ചില ബുദ്ധിജീവികളും പറഞ്ഞത് പലതവണ കേട്ട് ചെറുപ്പത്തിലെ എൻ്റെ നെഞ്ചിൽ പതിഞ്ഞുപോയ സ്വപ്നദേശമായിരുന്നു മധുര മനോഹര മനോജ്ഞ ചൈന. നമ്മളത് കേട്ടിട്ടുള്ള വാക്കാണ് മധുര മനോഹര മനോജ്ഞ ചൈന എന്നുള്ളത്. അത് ശ്രീനിവാസൻ്റെ നെഞ്ചിലും പതിഞ്ഞുപോയ ഒരു സ്വപ്നമായിരുന്നു. ഇവിടെ എന്ത് മോശം സംഭവം ഉണ്ടായാലും ചൈനയിൽ അങ്ങനെയൊന്നുമല്ല. അവിടെ തേനും പാലും ഒഴുകുകയാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരുപാട് ക്യൂബാ മുകുന്ദന്മാർ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ക്യൂബാ മുകുന്ദൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ രൂപം കൊടുത്ത ഒരു കഥാപാത്രവും അഭിനയിച്ച അദ്ദേഹം തന്നെ അതിന് രൂപവും ഭാവവും പകർന്നതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ അനേകം ക്യൂബാ മുകുന്ദന്മാർ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു, അതായത് ശ്രീനിവാസൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ് ചൈനയിൽ പോകണം, ആ നാട് കാണണം എന്നുള്ളത്. വലിയൊരു സ്വപ്നമായി, മോഹമായി കൊണ്ടു നടന്നിരുന്നതാ. പിന്നീട് അതിനുള്ള പാങ്ങായപ്പോൾ അവിടെ പോയി. ഒരു തവണയല്ല, രണ്ട് തവണ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇപ്പോഴത്തെ ക്യൂബാ മുകുന്ദന്മാർ മധുര മനോഹര മനോജ്ഞ ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചിരിക്കും. ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം രണ്ടു തവണയും ഞാൻ കണ്ടത് മനോജ്ഞ ചൈനയല്ല, മറിച്ച് മഹാകവി വയലാർ പറഞ്ഞതുപോലത്തെ കുടില കുതന്ത്ര ഭയങ്കര ചൈനയാണ്. ഇതാണ് ഒന്നാമത്തെ വിലയിരുത്തൽ. അതായത് മധുര മനോഹര മനോജ്ഞ ചൈന എന്നുള്ളത് കുടിലതന്ത്രങ്ങളുടെ ചൈനയാണ്, ഭീകരതയുടെ ചൈനയാണ്, ഭയങ്കര അതായത് ചൈനയാണ് എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് അദ്ദേഹം, ശ്രീനിവാസൻ. അദ്ദേഹം അതുകൊണ്ട് പറയുന്നത് മധുര മനോഹര മനോജ്ഞ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കോടിയേരി ബാലകൃഷ്ണനെയും രാമചന്ദ്രൻ പിള്ളയും എസ് രാമചന്ദ്രൻ പിള്ളയെയും ഒക്കെ അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർ കുറഞ്ഞിട്ട് ചിരിക്കേണ്ടി വരും എന്നർത്ഥം. ബുദ്ധി മന്ദീഭവിച്ച് പോയവർക്ക് ചിരിക്കാൻ പറ്റില്ല, അത് സീരിയസ് ആയിട്ടേ അവർക്ക് എടുക്കാൻ പറ്റൂ. പക്ഷെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പാതിരിക്കാൻ പറ്റില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. അദ്ദേഹം തന്നെ ചിരിച്ച് മണ്ണ് കപ്പിപ്പോയാൽ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരന് എത്രമാത്രം തലകുത്തി മറിഞ്ഞ് ചിരിച്ചാലാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ചൈനാസ്തുതിയും എസ് രാമചന്ദ്രൻ പിള്ളയുടെ വാഴ്ത്തുപാട്ടുകളും കേൾക്കുമ്പോൾ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ ഇത്രയും പൊട്ടത്തരം പറഞ്ഞു നടക്കുന്നവരും വിശ്വസിച്ചിരിക്കുന്നവരുമാണ് അവർ എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. വേറൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ടിയാനൻമെൻ ഗേറ്റ് എന്നാൽ സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം. നമുക്കറിയാവുന്ന ടിയാനൻമെൻ സ്ക്വയർ എന്താണെന്ന്, അവിടെയാണ് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു 1989 ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ മുറവിളി ഉയർന്നതും ഇതേ ഇടത്ത് വെച്ചാണ്. ജൂൺ 3 അത് 1989. ഈ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ പേരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം. കമ്മ്യൂണിസ്റ്റുകാർ സ്വർഗീയ സമാധാനം എന്ന് പറഞ്ഞെന്നാൽ കൊന്നു തള്ളപ്പെട്ടവരുടെ ഇടം, അതായത് മരിച്ചു കഴിഞ്ഞെന്നാൽ പിന്നെ സമാധാനമാണല്ലോ. അവിടെ പ്രതിയെ പ്രതിഷേധിക്കാൻ, പ്രകോപനമുണ്ടാക്കാൻ, പ്രതികരിക്കാൻ, പ്രക്ഷോഭം ഉണ്ടാക്കാൻ ഒന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. മരിച്ചു കിടക്കുന്ന ജഡങ്ങൾ മാത്രമാണ്, ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ മാത്രം കിടക്കുന്നിടത്ത് സമാധാനമല്ലാതെ പിന്നെ എന്താ വേണ്ടത്? ഈ സമാധാനം നിങ്ങൾക്കും വേണ്ടേ എന്നാണ് കോടിയേരി ബാലകൃഷ്ണനും രാമേന്ദ്രൻ പിള്ളയും പിണറായി വിജയനും ഒക്കെ ചോദിക്കുന്നത്. ഈ സമാധാനം കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം വാഗ്ദാനം ചെയ്യുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രതിഷേധവുമില്ല,
ഒരു പ്രശ്നവുമില്ല, ആരും പ്രക്ഷോഭം കൂട്ടാനില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് വഴക്കുണ്ടാക്കാൻ. കാരണം എന്താണ്? ജീവനുള്ള ആരും ഉണ്ടാവില്ല, ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ആരും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ എന്നാൽ അവനെ കൊന്നു തള്ളിയിട്ടുണ്ടാവും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ. അപ്പം പിന്നെ സമാധാനമേ അവിടെ, വെറും സമാധാനമല്ല, സ്വർഗീയ സമാധാനമാണ് എന്നാണ് ഈ ടിയാൻമെൻ സ്ക്വയറിൻ്റെ അർത്ഥം. സ്വർഗീയ സമാധാനം എന്ന് അവർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലെ സമാധാനം എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്യം ഇതാണ്: എൻ്റെ ധാരണ ചൈനയിലുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്നായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ, വേറെ ആരും അവിടെ പാടില്ല, മറ്റൊരാളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, അവിടെ ജനാധിപത്യം. കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ജനാധിപത്യം എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം രണ്ടാമതൊരു പാർട്ടി പ്രവർത്തിക്കാൻ പാടില്ല, രണ്ടാമതൊരു പ്രത്യയശാസ്ത്രമോ തത്വശാസ്ത്രമോ പാടില്ല, കമ്മ്യൂണിസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നവർ പാടില്ല. അങ്ങനെയാണ് ടിയാൻമെൻ സ്ക്വയറിൽ കുട്ടികളെ എല്ലാം വെടിവെച്ചും ടാങ്ക് കയറ്റി അരച്ചു കൊന്നതും ഒക്കെ. അപ്പോൾ അതാണ് അവർ പറയുന്ന ജനാധിപത്യം. ആ ജനാധിപത്യം അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവിടെ എല്ലാവരും പാർട്ടിക്കാരായിരിക്കും എന്നാണ് ഇദ്ദേഹം ധരിച്ചത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നായിരുന്നു. അതുകൊണ്ട് അവിടെ കണ്ട പലരോടും ഞാൻ ചോദിച്ചു, ആർ യു എ കമ്മ്യൂണിസ്റ്റ്? എൻ്റെ ഗൈഡ് ലീഹോ ഉൾപ്പെടെ പലരും പറഞ്ഞത് നോ, ഐ ആം എ ബുദ്ധിസ്റ്റ് എന്നായിരുന്നു. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ചൈനയിൽ ധാരാളമുണ്ട് എന്ന് മാത്രമല്ല, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്തവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകാത്തവരുമാണ് മൃഗീയ ഭൂരിപക്ഷം. അപൂർവം കുറച്ച് പേരെ ഇപ്പോൾ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിട്ടുള്ളൂ, അല്ലാത്ത ബാക്കി ആൾക്കാരാരും പാർട്ടിയിലില്ല. പാർട്ടിയിലില്ല എന്ന് മാത്രമല്ല, പാർട്ടിയുടെ തത്വശാസ്ത്രത്തിനും കൂടി എതിരാണ്, ബുദ്ധിസ്റ്റുകളാണ് കൂടുതലും. പിന്നെ അത് മിണ്ടിപ്പോയാൽ കൊന്നു തള്ളുമല്ലോ എന്ന് വിചാരിച്ച് അവരാരും മിണ്ടുന്നില്ല, ബുദ്ധന്മാരാണെന്നൊക്കെ പറഞ്ഞ് മൗനമായിട്ടിങ്ങനെ നടക്കുന്നു എന്നു മാത്രം. മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നത്, പിന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം, നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൽ തൊഴിലാളി വർഗ സർവാധിപത്യം ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നവർ പറയാൻ തുടങ്ങിയിട്ട് 100 കൊല്ലമായി. അതായത് ഒരു ഇപ്പോൾ കോഴിക്ക് മുല വരിക എന്ന് നമ്മൾ പറയില്ലേ, കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയെ കൊത്തുമ്പം ഇപ്പം വരും മക്കളെ, നാളെ വരും മക്കളെ, മറ്റന്നാൾ വരും മക്കളെ, മുല കുടിക്കാൻ ആകും എന്ന് തള്ളക്കോഴി പറയുന്നത് പോലെ ആണ് ഈ ജനാധിപത്യത്തെക്കുറിച്ച്, തൊഴിലാളി വർഗ സർവാധിപത്യത്തെക്കുറിച്ച് ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ഭാരതം മുഴുവൻ അവർ പറഞ്ഞു നടന്നിരുന്നു, പിന്നെ കാശ്മീരിൽ പറഞ്ഞു, പിന്നെ പഞ്ചാബിൽ പറഞ്ഞു, പിന്നെ ആന്ധ്രയിൽ പറഞ്ഞു, ബീഹാറിൽ പറഞ്ഞു, പശ്ചിമബംഗാളിൽ പറഞ്ഞു, ത്രിപുരയിൽ പറഞ്ഞു, തമിഴ്നാട്ടിൽ പറഞ്ഞു, കേരളത്തിൽ പറഞ്ഞു. അവർ പറയാത്ത സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിടത്ത് ഒക്കെ അവിടെ ഒന്നും തൊഴിലാളി വർഗ സർവാധിപത്യം വന്നില്ല. ഇപ്പം ഇങ്ങനെ കേരളത്തിലെങ്കിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ശ്രീനിവാസൻ പറയുന്നത്, തൊഴിലാളി വർഗ സർവാധിപത്യം അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേർ മരിക്കുന്നു എന്ന് അവിടുത്തെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇതിനെയാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ, സർവാധിപത്യം എന്നുള്ളത് നേരാണ്, തൊഴിലാളി വർഗത്തിൻ്റെതായിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭരണാധിപത്യം, സർവാധിപത്യമാണ് ഉണ്ടാവുക. അവിടെ നിർബന്ധമായിട്ടും തൊഴിലെടുക്കണം, സൂക്കേടാണെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ, ഓരോരുത്തർക്കും ആവുന്നത് പോലെ അവനവന് വേണ്ടത്ര എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളതല്ലേ മാർക്സ് പറഞ്ഞു എന്നൊക്കെയുള്ളത് വെറും കഥകളാണ്, തട്ടിപ്പുകളാണ്. അവിടെ നിർബന്ധപൂർവ്വം പണിയെടുക്കണം, പണിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരും. പണിയെടുത്താൽ സൂക്കേട് ആരോഗ്യക്കുറവുള്ളവർ പണിയെടുത്ത് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ വർഷം തോറും മരിക്കുന്നു എന്നാണ് ശ്രീനിവാസൻ കണ്ട കാഴ്ച. അവിടെ തൊഴിലാളികൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ അവർ ഈ കമ്മ്യൂണിസമാണ് തൊഴിലാളികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളിൽ ചെങ്കൊടിയും പിടിച്ച് മുദ്രാവാക്യവും വിളിച്ച് നടന്ന അവസാനം എങ്ങാനും കമ്മ്യൂണിസം വന്നു പോയാൽ പിന്നെ നിങ്ങളുടെ പണി തീർന്നു, നിങ്ങളുടെ തൊഴിലാളി വർഗ സർവാധിപത്യവും ഇല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, യൂണിയൻ പോലും പറ്റില്ല എന്നർത്ഥം. ദേശാഭിമാനിയിൽ യൂണിയൻ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം, ഇവിടുത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ മുതലാളി, അടുത്ത ഒരു ഭാഗം, മുതലാളി തന്നെയാണ് പാർട്ടി സെക്രട്ടറി. വളരെ വിചിത്രമായ ഒരു പ്രയോഗമാണ്, കാരണം തൊഴിലാളികളെ സംഘടിപ്പിച്ച് അതിൽ നിന്ന് നേതാക്കന്മാരുണ്ടാവുന്നു എന്നാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ കേട്ടിരിക്കുന്നത്. ഇവിടെ വേറെ ഒരു തരത്തിലാണ് അത് പറയാം. പാർട്ടി അംഗങ്ങളിൽ വലിയൊരു വിഭാഗം വൻ പണക്കാരാണ് എന്ന് പലരും പറഞ്ഞു.
ഒരാൾ കോടീശ്വരനായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർട്ടി അംഗത്വത്തിന് അപേക്ഷിക്കും. ഇപ്പോൾ ചൈനയിൽ പാർട്ടി അംഗത്വത്തിന് അപേക്ഷിക്കാനുള്ള ഒരു 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 എന്താ അവസരമായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശമായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള അവരുടെ യോഗ്യതയായിട്ടോ കണക്കാക്കുന്നത് അവർ കുറഞ്ഞ പക്ഷം 1 കോടി രൂപയെങ്കിലും ഉള്ള ആ 1 കോടി എന്ന് വെച്ചാൽ അവരുടെ കണക്കിൽ 1 കോടിയെങ്കിലും ഉള്ള ആസ്തി ഉള്ള ആളായിരിക്കണം പാർട്ടി അംഗമാകാൻ എന്ന മട്ടിലായിരിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. പലരും പറഞ്ഞു ഒരാൾ കോടീശ്വരനായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർട്ടി അംഗത്വത്തിന് അപേക്ഷിക്കും, ഇല്ലെങ്കിൽ പാർട്ടി തൻ്റെ സമ്പത്ത് തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയം കാരണം. കാരണം പാർട്ടിയിൽ ചേർന്നാൽ പിന്നെ പാർട്ടി തട്ടിക്കൊണ്ടു പോകത്തില്ലല്ലോ. പുറത്താണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിൽ നേതാക്കന്മാരെല്ലാം കൂടെ വന്ന് തട്ടിയെടുത്തു കൊണ്ടുപോകും. എൻ്റെ സന്ദർശനത്തിനിടെ ഒരു ഫാക്ടറി സമുച്ചയത്തിനകത്ത് കയറി. അതിനുള്ളിൽ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഒരു കെട്ടിടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന എന്നൊരു ബോർഡ് കണ്ടു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഫാക്ടറിയുടെ ഉടമസ്ഥനാണ് അവിടുത്തെ പാർട്ടി സെക്രട്ടറി. തൻ്റെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താനുള്ള സൗകര്യത്തിന് അയാൾ തന്നെ സെക്രട്ടറി ആയതാണ്. ഏതെങ്കിലും തൊഴിലാളി എന്തെങ്കിലും കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ പിന്നെ അവനെ തീർത്ത് കളയും. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇപ്പൊ ചൈനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും അങ്ങനെയല്ലേ? ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളൊക്കെ കോടീശ്വരന്മാരാണ്, പിണറായി വിജയൻ്റെ മകൾ വലിയ സമ്പത്തുള്ളതാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പലരുടെയും മക്കൾ, ബന്ധുക്കൾ, ചിറ്റപ്പന്മാർ, കൊച്ചപ്പന്മാർ, അമ്മായി അമ്മമാരൊക്കെ വലിയ പണക്കാരായി മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയത് തന്നെയാണ് അവർക്ക് പാർട്ടി സ്ഥാനം കിട്ടുവാനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കുന്നത്. അത് കേരളത്തിലെ വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. കേരളത്തിൽ നിങ്ങൾ വിവരം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധു നിയമനം, ചിറ്റപ്പന്മാരുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണം, അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അങ്ങനെയാണ്. ഒരാൾ വലിയ പണക്കാരായാൽ ഉടനെ പാർട്ടിയിൽ ചേരുകയും പാർട്ടി സെക്രട്ടറി ആയി മാറുകയും ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ സ്വത്ത്, അവർക്ക് എന്ത് കള്ളത്തരവും കാണിക്കാം, എന്ത് കുഴപ്പവും കാണിക്കാം, എത്ര പണവും ഉണ്ടാക്കാം, ആരും ചോദ്യം ചെയ്യില്ല, ആരും തടയില്ല, ആരും പിടിച്ചോണ്ട് പോവില്ല. പക്ഷെ പാർട്ടിക്ക് പുറത്താണെങ്കിൽ അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും, അവരുടെ പണം നഷ്ടപ്പെടും, ചിലപ്പോൾ അവരെ കൊന്നുകളയും. ഇവിടെ പാർട്ടി തൊഴിലാളി പ്രശ്നം ഉണ്ടാക്കിയാൽ, തൊഴിലാളി ഫാക്ടറിക്കുള്ളിൽ അവകാശ സമരോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തൊഴിലാളിയെ കൊന്നു കളയാൻ തയ്യാറാ കഴിവും അധികാരവുമുള്ള പാർട്ടി സെക്രട്ടറിയായി ഫാക്ടറിയുടെ ഉടമസ്ഥൻ വ്യവസായി മാറുന്നു. വ്യവസായി തന്നെയാണ് സെക്രട്ടറി, വ്യവസായി തന്നെയാണ് മുതലാളി, വ്യവസായി തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു സോഷ്യലിസം ലോകത്തിൽ മറ്റെവിടെയെങ്കിലും വരാനുണ്ടോ? കേരളത്തിലെ വിഡ്ഢികളായ മറ്റാൾക്കാരൊക്കെ വെറുതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംശയിച്ചു പോയതാണ്. ഏതായാലും ഇതാണ് അവിടുത്തെ തൊഴിലാളികളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാരുടെയും അവസ്ഥയും സൗകര്യവും നേട്ടവും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ പണക്കാർ തന്നെയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ നയങ്ങൾ രൂപവത്കരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈന എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് നയം സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ പണക്കാർ തന്നെയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്നത്, രൂപവത്കരിക്കുന്നത്, ഭരണം നിയന്ത്രിക്കുന്നത്. അവർ ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കും. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് രാജേഷിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി എലനെ പരിചയപ്പെട്ടു. രാജേഷ് പറഞ്ഞു എലൻ പാർട്ടി അംഗമാണെന്ന്. ആദ്യമായിരുന്നു ചൈനയിൽ വെച്ച് ഒരു പാർട്ടി മെമ്പറെ പരിചയപ്പെടുന്നത്. എനിക്ക് താല്പര്യമായി. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഡിഗ്രിക്ക് പൊളിറ്റിക്സ് എടുത്ത് പാസ്സായി, അത് കാരണം മെമ്പർഷിപ്പ് കിട്ടി. ബിരുദത്തിന് വേണ്ടി കാറൽ മാർക്സിനെയും ലെനിനെയും ദാസ് ക്യാപിറ്റലിനെയും കുറിച്ചെല്ലാം പഠിച്ചു കാണുമല്ലോ. ശ്രീനിവാസന്റെ ചോദ്യമല്ലേ? നമുക്ക് ആ ചോദ്യത്തിന്റെ സ്റ്റൈലും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ കാണുന്നത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ ഭാവഹാവാദികളൊക്കെ ആ മട്ടിലാണ് ചോദിച്ചത്. ബിരുദത്തിന് വേണ്ടി കാറൽ മാർക്സിനെയും ലെനിനെയും ദാസ് ക്യാപിറ്റലിനെയും കുറിച്ചെല്ലാം പഠിച്ചു കാണുമല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ രാജേഷിനെയും എന്നെയും മാറി മാറി നോക്കുന്നു, പിന്നെ മേലോട്ട് നോക്കുന്നു. അതിനെക്കുറിച്ചൊന്നും അവൾ കേട്ടിട്ടേ ഇല്ല. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ദാസ് ക്യാപിറ്റൽ എന്താണ്, കാറൽ മാർക്സ് ആരാണ്, ലെനിൻ ആരാണ്, എംഗൽസ് ആരാണ്, ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അവിടെ ചെയർമാൻ മാവോയെ പഠിപ്പിക്കും, പിന്നെ അവർ പറയുന്നതൊക്കെ പഠിച്ചോളണം. അപ്പോഴാണ് ഡിഗ്രി കിട്ടുക, അപ്പോഴാണ് ഡോക്ടറേറ്റ് കിട്ടുക, അപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക. അല്ലാതെ കമ്മ്യൂണിസം പഠിച്ചിട്ടോ മാർക്സിസം പഠിച്ചിട്ടോ അതിൻ്റെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചിട്ടോ ഒന്നും അതൊന്നും അവർക്കറിയുകയുമില്ല. പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുകയും ചെയ്യും. പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതാണ് അവിടെ പാർട്ടിയുടെ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയ ഗുണം. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ.
പാർട്ടിയിൽ പാർട്ടി ക്ലാസ് കേട്ട് കഴിഞ്ഞെന്നാൽ പിന്നെ അവർക്ക് വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാർക്സിനെ പഠിക്കുന്നത് എന്തിനാണ്? പിന്നെ ലെനിനെ പഠിക്കുന്നത് എന്തിനാണ്? പിന്നെ ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുന്നത് എന്തിനാണ്? സ്വാതന്ത്ര്യസമരം പഠിക്കുന്നത് എന്തിനാണ്? ഭാരതത്തിന് അങ്ങനെ ഒരു ചരിത്രവും കൂടി ഇല്ലാന്ന് മാർക്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പഠിക്കേണ്ടതില്ല. പാർട്ടിയിൽ ചേരുകയും പാർട്ടി ക്ലാസ് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും പഠിക്കേണ്ടതില്ല. പിന്നെ അവർക്ക് സ്വർഗം നേരിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൽ കൂടുതലൊരു വിദ്യാഭ്യാസം കിട്ടാൻ ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയുക, ഇത് കേൾക്കുന്നവർ തീരുമാനിക്കുക, ഇതിൽ കൂടുതൽ മറ്റൊരു വിദ്യാഭ്യാസം കിട്ടുമോ? ഏതായാലും ബാക്കി കൂടി ചില ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറയാം. മറ്റൊന്ന്, സാധാരണ ജനങ്ങൾക്ക് പരിമിതമായ അവകാശങ്ങളും സ്വാതന്ത്ര്യമേ ഉള്ളൂ. അതിൻ്റെ കൂടുതൽ ആവശ്യം എന്തിനാണ്? സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യം, മധുര മനോഹര മനോജ്ഞ ചൈനയിലെ ജനാധിപത്യം, കമ്മ്യൂണിസത്തിലെ ജനാധിപത്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് പരിമിതമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമേ ഉള്ളൂ. അവർക്ക് ഗ്രാമസഭകളിലെ വോട്ടവകാശമുള്ളൂ. പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് ഒരു പങ്കുമില്ല. അവിടെയുള്ള പലരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കമ്മ്യൂണിസം ഒന്നും ഇവിടെ ഇല്ല, ഇതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് എന്നാണ്. തിരഞ്ഞെടുക്കാനൊന്നും, പിന്നെ ജനാധിപത്യം ഒന്നും പറഞ്ഞ് നാട്ടുകാരെയും ലോകത്തിലുള്ളവരെയും കേരളത്തിലെ വിഡ്ഢികളെയും ഒക്കെ പറ്റിക്കണ്ടേ? അങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോയി വോട്ട് ചെയ്തോളാൻ പറയും. നമ്മൾ ഈ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ വോട്ട് ചെയ്യുന്നത് പോലെ, പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഒന്ന് പോയി നിങ്ങളെ വാർഡ് മെമ്പറെ തിരഞ്ഞെടുത്തു. ബാക്കി അതിന് മുൻപ് മുകളിലുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എം എൽ എമാര്, എം പിമാര്, സംസ്ഥാന ഗവൺമെൻറ്, മുഖ്യമന്ത്രി, മന്ത്രിമാര്, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി, ചെയർമാൻ, പ്രസിഡന്റ്, മറ്റ് മന്ത്രിമാര്, ഇവരെ ഒന്നും തിരഞ്ഞെടുക്കാനോ അവരെ അവരാരാണെന്ന് അന്വേഷിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ചൈനയിലെ ഒരു പട്ടിക്കുറുക്കന് പോലും ഇല്ല. ജനാധിപത്യം വാഴുക വാഴുക, കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യം വാഴുക വാഴുക, രാമചന്ദ്രൻ പിള്ളയും കോടിയേരി ബാലകൃഷ്ണനും വാഴുക വാഴുക. ഇത്രയും സുന്ദരമായ ജനാധിപത്യമുള്ള ഒരു ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ് കോടിയേരി പറഞ്ഞത്. ഇത് ശരിയല്ല. അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പാടില്ല. ഈ ജനാധിപത്യം ലോകം മുഴുവൻ കിട്ടണ്ടേ? ഈ ജനാധിപത്യം അല്ലേ ലോകത്തിന് മാതൃക എന്നുള്ള കാര്യം മറന്നുകൊണ്ട് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അത് ഞങ്ങൾക്ക് സഹിക്കില്ല എന്നാണ് കോടിയേരിയും രാമചന്ദ്രൻ പിള്ളയും പറഞ്ഞത്. അവർക്ക് നമോവാകം. ഒരു കാര്യവും കൂടി ഞാൻ പറയാം. 1979 വൺ ചൈൽഡ് പോളിസി കൊണ്ടുവന്നു. ബെയ്ജിംഗ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന് ചുക്കാൻ പിടിച്ച സിനിമാ സംവിധായകൻ ചിയാങ് ഇമോ ഈ നിയമത്തിന്റെ തിക്തഫലം അനുഭവിച്ച വ്യക്തിയാണ്. ഒരു കുട്ടിയെ പാടുള്ളൂ എന്നുള്ള നിയമം. അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു കാമുകിയിൽ വേറെയും രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അത് സർക്കാർ രേഖകളിൽ ഇല്ലായിരുന്നു. ഇത് കണ്ടുപിടിക്കപ്പെട്ടു. വലിയ പ്രശ്നമായി. ആ കേസ് കോടതിയിലെത്തി. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. നമ്മുടെ 8 കോടി രൂപയ്ക്ക് തുല്യമായ തുകയായിരുന്നു പിഴ. എന്താ കാരണം? രണ്ട് കുട്ടികളെ അധികം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മധുര മനോഹര മനോജ്ഞ ചൈനയിൽ, ജനാധിപത്യം പുഷ്കലമായ ചൈനയിൽ, സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള ചൈനയിൽ, ലോകത്തിന് മാതൃകയായ ചൈനയിൽ രണ്ട് കുട്ടികൾ അധികം ഉണ്ടായതിൻ്റെ പേരിൽ 8 കോടി രൂപയ്ക്ക് തുല്യമായ തുകയ്ക്ക് പിഴയടക്കേണ്ടി വന്നു, ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എത്ര സുന്ദരമായി ഈ കണക്കിന് ആലോചിച്ചാൽ ഈ നിയമം ഭാരതത്തിൽ കമ്മ്യൂണിസം ഭരണത്തിലേറി എന്ന് വിചാരിക്കുക. ഇപ്പോൾ അവരങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൽഹി പിടിക്കാൻ, മോഡിയെ പരാജയപ്പെടുത്താൻ, യോഗിയെ ഓടിക്കാൻ ഒക്കെയുള്ള തീരുമാനം യെച്ചൂരിയും കൂട്ടരും പിണറായി വിജയനും ഒക്കെ എടുത്തിട്ടുണ്ട്. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും അതുപോലെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി ചേർന്നിരുന്ന് വലിയ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഡൽഹി പിടിക്കുക, കേന്ദ്രഭരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലാക്കുക. അങ്ങനെ കേന്ദ്രഭരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായാൽ നിങ്ങൾ ആലോചിച്ച് കൊള്ളുക, ഈ രണ്ട് കുട്ടികൾ അധികമായതിന്, ഒരു കുട്ടി രണ്ടാമതും മൂന്നാമതും ഓരോ കുട്ടിയെ വേറെ ഭാര്യയിൽ ഉണ്ടായതിൻ്റെ പേരിൽ, ഒരു കാമികയിൽ, നിയമപരമല്ലാത്ത മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായതിൻ്റെ പേരിൽ 8 കോടി രൂപ പിഴയടക്കേണ്ടി വന്നാൽ നമ്മുടെ നാട്ടിൽ ഈ 10, 15, 8, 12 കുട്ടികളൊക്കെയുള്ള 3, 4 ഭാര്യമാരൊക്കെ ഉള്ള ആൾക്കാർ എത്ര കോടി പിഴയടച്ചാലായിരിക്കും അവർ മുഴുവൻ, അവർക്ക് ജയിലിൽ നിന്നിറങ്ങാൻ നേരം ഉണ്ടാകുമോ?
അവർക്ക് പിഴയടച്ചിട്ട് അവരുടെ സ്വത്ത് മുഴുവൻ പിഴയടച്ച് തീർക്കാനല്ലേ ഉണ്ടാവൂ, പിന്നെ ബാക്കി തുക അടക്കാൻ ഇല്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ. കമ്മ്യൂണിസ്റ്റ് ഭരണം ഭാരതത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മൂടി താങ്ങി നിൽക്കുന്ന മതമൗലികവാദികളൊക്കെ ആലോചിച്ചു കൊള്ളുക, കമ്മ്യൂണിസം വന്നാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മതമൗലികവാദികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പ്രശ്നമായിരിക്കും. അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ തീരുമാനിക്കുന്ന അത്രേ, അതിനപ്പുറത്തുള്ള കുട്ടികളെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഗതികേട് ഇന്ത്യയിലെ അവരെ ഇപ്പോൾ പിന്താങ്ങി നിൽക്കുന്ന വിശ്വാസികളും മതമൗലികവാദികളും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അവരുടെ ചെങ്കൊടി പിടിക്കുമ്പം. ഏതായാലും ഈ അടുത്ത കാലത്ത് രണ്ട് കുട്ടികളാവാമെന്ന് നിയമം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന് കാരണമായത് സ്ത്രീകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞതാണ്. ജനിക്കുന്ന പെൺകുട്ടികളെ കൊന്നുകളയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഇനി പറയൂ, ഇങ്ങനെയൊക്കെയുള്ള ചൈനയെ ലോകരാജ്യങ്ങൾ എങ്ങനെ അസൂയയോടെ നോക്കാതിരിക്കും? അതാണ് ശ്രീനിവാസന്റെ പ്രത്യേകത. ശ്രീനിവാസൻ എപ്പോഴും നമ്മളെ ഇങ്ങനെ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും കൂടിയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചൈനയെ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ അസൂയയോടെ നോക്കാതിരിക്കുന്നത്? ഇത്രയും സുന്ദരമായ ഒരു ചൈനയെക്കുറിച്ച് അസൂയപ്പെടാതിരിക്കാൻ കഴിയുമോ എന്ന നടൻ ശ്രീനിവാസന്റെ സംശയം ോട് നമ്മളെല്ലാവരും ചേരേണ്ടി വരും. ഏതായാലും ഈ സുന്ദരമായ മനോഹരമായ മനോജ്ഞമായ സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ അവകാശങ്ങളുള്ള തൊഴിലാളികൾക്ക് സർവാധിപത്യമുള്ള മുതലാളിമാരെ കൊന്നുകളയുന്ന മുതലാളിമാരുടെ തോന്നിവാസങ്ങളൊന്നും അനുവദിക്കാത്ത ഇത്രയും സുന്ദരമായ ഒരു ചൈനയെ വാഴ്ത്തിപ്പറഞ്ഞത് വലിയ തെറ്റായിപ്പോയോ? എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞതും കോടിയേരി ബാലകൃഷ്ണൻ സങ്കടപ്പെട്ടതും പരാതി പറഞ്ഞതും ആക്ഷേപം ഉന്നയിച്ചതും ഒക്കെ കേരളത്തിലെ ജനങ്ങളെങ്കിലും പുനർവിചിന്തനം ചെയ്ത് രാമചന്ദ്രൻ പിള്ളയും കോടിയേരിയും പറഞ്ഞതിനോട് യോജിക്കുകയും ചൈനയെ നമ്മുടെ മിത്രമായി കാണുകയും ചൈനയാണ് ലോകത്തിന് മുഴുവൻ മാതൃകയും ലോകത്തിനെ ഉദ്ധരിക്കാൻ പോകുന്ന രാജ്യവും മുതലാളിത്തത്തെ മുഴുവൻ അവസാനിപ്പിച്ച സോഷ്യലിസം, എല്ലാവർക്കും തുല്യമായ സമ്പത്തും സുഖവും സ്വാതന്ത്ര്യവും വിതരണം ചെയ്യുന്ന ജനാധിപത്യം കൊടുക്കുന്ന ഒരേ ഒരു ചൈന, സോ ഈ പറയുന്ന മധുര മനോഹരമായ മനോജ്ഞ ചൈനയെ നമ്മളെല്ലാവരും ആദരിക്കണം. ആദരിച്ചില്ലെങ്കിൽ നിങ്ങളെയെല്ലാം കൊന്നുകളയും, ആദരിച്ചില്ലെങ്കിൽ നിങ്ങളെയെല്ലാം ജയിലിലാക്കി എന്ന് വരും. അതുകൊണ്ട് മര്യാദക്കെല്ലാവരും ചൈനയെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചൈനയെപ്പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്തുകളയും എന്നുകൂടി പറയുന്നു. എന്നുകൂടി പറയാൻ ഒരു പക്ഷേ നാളെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തയ്യാറാകും. അങ്ങനെയൊന്നും ഇടവരുത്താതെ എല്ലാവരും ചൈനയുടെ സുന്ദരമായ ഈ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് തൊഴിലാളിവർഗ സർവാധിപത്യ മനോഹര സ്വർഗീയ ചൈനയെ വാഴ്ത്തുകയും അവിടേക്ക് നോക്കി ഇരിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.